ഇത് മഴയത്ത് നിൽക്കുന്ന ആപ്പിളാ കേട്ടോ, എങ്കിലും ഇത് പഴുത്തില്ല. ഇത് നോക്കിയേ, ഒരു സൈഡ് ഒന്ന് ചുമന്നു. അപ്പൊ പിള്ളേര് വന്നപ്പോ ഞങ്ങളൊന്ന് മറിച്ചു. ഇതേ ഇതേ കിടപ്പുണ്ട് കണ്ടോ, കാണാലോ ഫാമേഴ്സ്. കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഓഗസ്റ്റ് മാസം 7-ാം തീയതിയാണ് ഇന്ന് കേട്ടോ. അപ്പൊ ഇത് ജിനു, പേരുന്നേരും ഷെറി. അപ്പൊ ഇവരുടെ കല്യാണം, ഞാൻ പണ്ടൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു, ഇന്നാണ് കർഷകൻ ആയിരുന്നു പണ്ടേ, പക്ഷെ കൃഷിയിൽ നമ്മളൊന്ന് അറിയപ്പെട്ടു ഇപ്പഴാ. അപ്പൊ ഇവരുടെ കല്യാണം ഞാൻ എടുത്താണ്. ഇവർ ദുബായ് അബുദാബി അല്ലേ, അബുദാബി ജോലിയാണ് രണ്ടുപേരും, മക്കള് ചാച്ചന അമ്മ. അപ്പൊ ഇവരെല്ലാം ഞങ്ങളുടെ അയലോകക്കാരാണ്. അപ്പൊ ഇത് തൊട്ടടുത്ത് സ്ഥലം മേടിച്ചിട്ടുണ്ട്. ഇവർ വന്നപ്പോ ഇതുകൊണ്ടോ ഇത് കാണിച്ചേ. അപ്പൊ ഇത് മഴയത്ത് നിൽക്കുന്ന ആപ്പിളാ കേട്ടോ, എങ്കിലും ഇത് പഴുത്തില്ല. ഇത് നോക്കിയേ, ഒരു സൈഡ് ഒന്ന് ചുമന്നു. അപ്പൊ പിള്ളേര് വന്നപ്പോ ഞങ്ങളൊന്ന് മറിച്ചു. ഇതേ ഇതേ കിടപ്പുണ്ട് കേട്ടോ, കാണാലോ വിട്ടോട്ടെ തിരിച്ചേ ഒടിഞ്ഞു പോലെ. ഇവർക്കൊന്ന് മഴയത്ത് നിന്നുകൊണ്ട് കഴി അന്നാലും ഒന്ന് കഴിയുക. കൊച്ചിന് തരാം കേട്ടോ, ഉള്ള കാര്യം പറയണേ, കൊച്ചിന് ഇഷ്ടപ്പെട്ടോന്ന് പറയണേ. അപ്പൊ ഇതേണ്ട ആപ്പിള ഞങ്ങൾ പറിച്ചു, കൊച്ചു തിന്നിട്ട് ഇപ്പം വിവരം പറയും. കഴിച്ചു തന്നെ സൂപ്പറ, നല്ലതാണോ, ഇഷ്ടപ്പെട്ടു നല്ലതാണോടാ. നിന്റെ പേരോ? ജയറോസൻ. സൂപ്പറാണോ? പുളിയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. പച്ച പറിച്ച കേട്ടോ, പച്ച. എന്നാലും നിങ്ങൾ വന്നപ്പോ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല, പച്ച പറിച്ച. പച്ചാപ്പിൾ പറിച്ച് ഞങ്ങൾ വീഡിയോ എടുത്തു. അപ്പൊ ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോഴും ഞങ്ങൾ എടുക്കും. അപ്പൊ മിറാക്കിൾ ഫാം കണ്ടിട്ട് ഒരു അഭിപ്രായം പറഞ്ഞു. നല്ല, ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഇവിടെ വന്നത്. ഞങ്ങൾ അബുദാബിയിലായിരുന്നപ്പോ തന്നെ ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇതുവരെ ഇവിടെ വരാൻ സാധിച്ചില്ല. 2016 ഞങ്ങളുടെ കല്യാണം ഫോട്ടോഗ്രാഫർ ആയിട്ടാണ് വിളിച്ചേട്ടൻ വന്നത്. പക്ഷെ അതിനു മുമ്പേ ഞങ്ങൾക്ക് അറിയായിരുന്നു. പക്ഷെ ഇപ്പം വിളിച്ചേട്ടൻ വലിയൊരു ഫാർമറാണ്. എന്താണെങ്കിലും എല്ലാ ആശംസകളും, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. അപ്പൊ ആപ്പിള അത്യാവശ്യം മധുരം ഒക്കെ ആയില്ലേ? അപ്പൊ ശരി കേട്ടോ, അപ്പൊ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഞാൻ റവതിയാണ്, നിങ്ങൾ വരുമ്പോ ഉണ്ടെങ്കിലും ഞങ്ങള് പറിക്കും, ഇല്ലെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, അപ്പൊ ശരിയാ.